നമ്മളെല്ലാവരും മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കും. പക്ഷേ ചെറിയൊരു നിമിഷം മതി നമ്മുടെ മക്കൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഉപ്പയെ വിളിച്ച് ഓടി വരാൻ ഒരു നിമിഷം മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വിഷമകരമായൊരു വാർത്ത കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എല്ലാവരും വാഹനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് വാഹനങ്ങളില്ലാത്ത ഒരൊറ്റ വീടുമില്ല. ടു വീലർ, ഫോർ വീലർ, ഫോർ വീലറിൽ തന്നെ പല രീതിയിലുള്ള പല വെയിറ്റുള്ള വാഹനങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന അപകടങ്ങളാണ് നമ്മുടെ സ്വന്തം മക്കളെ തന്നെ നമ്മുടെ അടുക്കൽ നിന്ന് നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ തട്ടിക്കൊണ്ടുള്ള അപകടങ്ങൾ. അള്ളാഹു അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മെല്ലാം നമ്മുടെ മക്കളെയെല്ലാം കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. രണ്ടു മക്കളുള്ള ഒരാൾ, അവർ വാഹനം എടുക്കുന്ന സമയത്ത് മക്കളെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കും. പക്ഷേ ചെറിയൊരു നിമിഷം മതി നമ്മുടെ മക്കൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഉപ്പയെ വിളിച്ച് ഓടി വരാൻ ഒരു നിമിഷം മതി. നാം ആ ഒരു സമയത്ത് കൺവെട്ടിയാൽ ദാരുണമായ വളരെ വേദനകരമായ പ്രയാസങ്ങളിലേക്ക് എത്തും. അങ്ങനെ തന്നെയുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മൂത്ത കുട്ടി അവരെ ശ്രദ്ധിച്ചു, പക്ഷേ രണ്ടാമത്തെ കുട്ടിയെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു കുഞ്ഞു പൈതൽ ചെറിയ ഒരു കുട്ടി ആ കുട്ടിയുടെ ദേഹത്തിലൂടെ വാഹനം കയറി ഇറങ്ങി എന്നതാണ് കേൾക്കാൻ കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പിഞ്ചോമന കുട്ടിക്ക് പരിപൂർണ ശിഫയും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കലായിട്ട് സിസേറിയൻ സർജറി നടക്കുകയാണ്, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. നാം എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ഒരു വേള ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പരിപൂർണ ശിഫയും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. മരമുരുകി നാം എല്ലാവരും ദുആ ചെയ്യണം. കാരണം അത്തരം ഒരു ദയനീയമായ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ആ കുട്ടിയുള്ളത്. വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മക്കളെ നാം എല്ലാവരും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും വാഹനങ്ങളോടും അതുപോലെ തന്നെ ഉപ്പയോടും സ്നേഹം വർദ്ധിച്ചതുകൊണ്ട് അവർ വാഹനത്തെ ചുറ്റിപ്പറ്റി എല്ലാ സമയത്തും ഉണ്ടാകും. അതുപോലെ തന്നെ ഉപ്പയുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കുട്ടി എപ്പോഴും എൻ്റെ വാഹനം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ കൈകൊണ്ടിങ്ങനെ തള്ളി കൈകൊണ്ട് അവൻ മുന്നോട്ട് തള്ളും. ആ സമയത്ത് നാം അറിയാതെ പെട്ടെന്ന് എന്തോ ഒരു അർജന്റ് കേസിന് വേണ്ടി ഒരു അത്യാവശ്യത്തിന് വേണ്ടി നാം ആ വാഹനം പിന്നിലേക്ക് എടുക്കുമ്പോഴാണ് വളരെയധികം വേദനാജനകമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഒറ്റക്കാണ് നാം വാഹനമെടുത്തു പോകുന്നതെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ ആക്കിയിട്ട് കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി നിർത്തിയതിന് ശേഷം വാഹനമെടുക്കുക. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ടപ്പെട്ട ആരെ എങ്കിലും ആ കുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതിന് ശേഷം വാഹനമെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങളായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ, ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവുകയില്ല, ഒരാളുടെ വീട്ടിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിലായാലോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ അത് നമുക്ക് ഏറെ ഗുണകരമായിരിക്കും. ഈ ഒരു കാര്യം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വാഹനം നാം എടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ വീട് റോഡിൻ്റെ തൊട്ടുചാരിയുള്ള വീടാണെങ്കിൽ, പണ്ടുള്ള കാലങ്ങളിൽ വളരെ കുറച്ച് വീടുകൾ റോഡിൻ്റെ സൈഡിലും ബാക്കിയുള്ള വീടുകളെല്ലാം ഒരുപാട് ഉൾഭാഗത്തുമായിരിക്കും. എന്നാൽ ഇന്ന് എല്ലാ ഉൾപ്രദേശങ്ങളിലേക്കും റോഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ മുന്നിലൂടെ എല്ലാവരുടെയും വീടിൻ്റെ മുന്നിലൂടെ റോഡുകൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവരും ഈ കുട്ടികളെ റോട്ടിലേക്ക് ഇറങ്ങുന്നതും
റോട്ടിലൂടെ കളിച്ചു നടക്കുന്നതും എല്ലാം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് അള്ളാഹു പരിപൂർണ ശിഫയും ആരോഗ്യവും ദീർഘായുസ്സും ബദരീങ്ങളെ വറക്കത്തുകൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.